ആ ജിന്നിനെപ്പോ ബാക്ടീരിയാക്കാണെന്നാ പറഞ്ഞേ. മറ്റെന്തായി കൊല്ലുവയ ഇലയ്യ അന്നവസ്തമായ നഫറും മിനൽ ജിന്നി എന്ന ആയത്തിനോ അതുപോലെ ഏതെങ്കിലും ഒരു ആയത്തിന് സനാസിലമി ജിന്നിന്ന് അർത്ഥം പറഞ്ഞണോ എന്നാ പ്രശ്നം. ആയത്തിനും ഹദീസിനും ഏതിനൊക്കെയാണ് ജിന്ന്, ഏതൊക്കെയാണ് ബാക്ടീരിയ എന്ന് അയാൾ വ്യക്താക്കിയിട്ടില്ല. അയാളുടെ ദുർവ്യാഖ്യാനത്തിന് വഴങ്ങാത്തടത്തൊക്കെ ജിന്നാണ്, ബാക്ടീരിയയും ഫംഗസും കാട്ടാളനും അക്കലാണ്. അത് അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. ചെലവി പറഞ്ഞത് എന്താന്ന് ഒന്നുകൂടി നിങ്ങൾ കേട്ടോളി. അക്കൂട്ടത്തിലൊന്ന്, ഇത്തരം ഹദീസുകള് ഇന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ജിന്ന്, ആ ജിന്നിന് ബാക്ടീരിയ ഫംഗസ് എന്ന് അർത്ഥമുണ്ടോ? അതാ ഇവിടെ ചോദ്യം. ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ടോന്നല്ല, ഭാഷാർത്ഥം മാത്രമേ സലാസിനെ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിലും ഹദീസിലും വന്നതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ കരിമ്പിലാക്കിൽ വാദിക്കാൻ പോണത്. പക്ഷേ ചെലവി പറഞ്ഞത് എന്താ, ഖുർആനും ഹദീസിനും വന്നിട്ടില്ല, കുല്ലൂയയിലെ അന്നവസ്തമായ നഫറും മിനൽ ജിന്നി എന്നത് പോലുള്ള ആയത്തിൽ വന്നിട്ടുള്ള ആ ജിന്ന് അത് ബാക്ടീരിയല്ല, അത് ഫംഗസല്ല എന്ന് വ്യക്തമായി പറയാം. പക്ഷേ ഇയാള് പറയുന്ന എന്താ അറിയോ, ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒന്നുകിൽ വാറോല വാറോല എന്ന കെട്ടിക്കുട്ടിന്റെ കെട്ടിത്തുണ്ടാക്കിയ ഹദീസ്, അഡ്രസ് ഇല്ലാത്ത സനദും കൂടി ഉണ്ടാവില്ല. മറ്റൊന്ന് സഹീഹായ ഹദീസുകൾക്കെതിര്, മറ്റൊന്ന് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ഇതാണ് അത്. എന്നിട്ട് അയാൾ പറയുന്നത് മുഹമ്മദ് നബി ദാ പറഞ്ഞാണ് ഹദീസ് തന്നെയാണ് പറയുന്നത്. ഒന്ന് വാറോല ഹദീസ്, പിന്നെ സ്ഥിരപ്പെട്ട ഹദീസിലും പിന്നെ സഹിയാണ് തന്നെ വൈറസിനും ഫംഗസിനും ബാക്ടീരിയയും ഒക്കെ അറബി ഭാഷയിൽ പ്രയോഗിച്ച ജിന്നി തന്നെ. വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല വാദം, എന്നാ ഇനി വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചത് വേറെ പാദം പറഞ്ഞുകൊണ്ടിട്ട്. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിൽ എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയ ആക്കിയല്ലോ ജിന്നിനെ. ഈ ദിനൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കും, പാമ്പിന് വരെ കൂടാൻ ജിന്നി പ്രയോഗിച്ചില്ലേ? അപ്പോ ബാക്ടീരിയക്ക് മൂപ്പര് ആദ്യം തന്നെ മുഹമ്മദ് നബി പറഞ്ഞാണെന്നാ. മുഹമ്മദ് നബി പറഞ്ഞാണോ ഭാഷാർത്ഥത്തിലെ ജിന്ന്? അന്നേ ബാക്ടീരിയക്ക് മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? പറയുന്നത് മുഹമ്മദ് നബി ബാക്ടീരിയയും ഫംഗസും വൈറസും ഒക്കെ പഠിപ്പിക്കാൻ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കാൻ വന്ന ഡോക്ടറാന്ന് തോന്നുന്നു. നബി അമീബനെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലോ പറഞ്ഞോ, നബി അത് പഠിപ്പിക്കാൻ വന്ന ആളല്ലല്ലോ. റസൂൽ എന്ന കാലത്ത് ബാക്ടീരിയ ഉണ്ടോ? കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കപ്പെട്ടതാ? സഹാബികളൊക്കെ ഈ ഹദീസ് എങ്ങനെയാ മനസ്സിലാക്കിയത്? താബികളൊക്കെ എങ്ങനെ ഹദീസ് മനസ്സിലാക്കിയത്? എന്നൊരു മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ഭാഷയിൽ തല്ലാതെ വാക്കില്ല, ഒട്ടപ്പോയത്താണ് പറയണേ. ബാക്ടീരിയ, വൈറസ്, മൈക്രോബ്, ഈ വാക്കുകൾക്കൊക്കെ ഇംഗ്ലീഷ് അറബി ഡിക്ഷണറി എടുത്തു നോക്കി എന്താ അർത്ഥം? ബാക്ടീരിയക്ക് ബക്ടീരിയ എന്നാണ് ശരിയായ ഒരർത്ഥം. അത് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ടെക്നിക്കൽ ടേംസ് ഒക്കെ അങ്ങനെ തന്നെ അറബി അർത്ഥം കൊടുക്കല്. അതുപോലെ ജുർസൂം അല്ലെങ്കിൽ ജറാസീം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്രോബിന് മൈക്രോബ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ജുർസൂമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹുയജി എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈറസിന് ഫൈറോസ് എന്നെ പറഞ്ഞിട്ടുള്ളത്, ഹുമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലിസ്റ്റ് എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. മൈക്രോബുകൾക്ക് മൈക്രോബാത്, ജറാസീം, നൊക്കാഴിയാദ് എന്നൊക്കെയാണ് ഇന്ത്യയിലെ കാമുസിൽ അസിലിയിലും അതുപോലെ ന്യൂ ഡിക്ഷണറി ഓഫ് സയന്റിഫിക്കൽ ആൻഡ് ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞ നമ്മുടെ കോളേജിൽ പോലുമുള്ള ഡിക്ഷണറിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട സൂക്ഷ്മജീവിയാണ്. അതെങ്ങനെ റസൂലുള്ള 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഹദീസിന് ഫിറ്റാകുക? അത് ഹദീസ് നിഷേധിക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ യുക്തിവാദമാണ്. ഇയാൾ ഭാഷാർത്ഥല്ല പറഞ്ഞത്, മുഹമ്മദ് നബി പറഞ്ഞ ആ ഭാഷാർത്ഥാണെന്നാണ്. ആ ഭാഷാർത്ഥാണ് മുഹമ്മദ് നബിയുടെ ഹദീസിന് അർത്ഥം ഇയാൾ പറയുന്നു. കേവലം ഭാഷാർത്ഥമല്ല, ഭാഷാർത്ഥത്തെ ഹദീസിൽ പരിഗണിക്കണം എന്നാണ് ഇയാളുടെ വാദം. കണ്ടോ, എന്നിട്ട് നബി എന്താ വേറെ പദം പറഞ്ഞത്? നബി ബാക്ടീരിയ പഠിപ്പിക്കാൻ വന്ന വ്യക്തിയല്ല. മാത്രമല്ല ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവികളെ നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പല്ല, വലിയ ശക്തിയുള്ള സൂക്ഷ്മദർശിനികൾക്കുണ്ട്. പക്ഷെ ജിന്നിനെ കാണാൻ സാധ്യമല്ല. മാത്രമല്ല ഈ പറയുന്ന സൂക്ഷ്മജീവികളെയൊക്കെ ലബോറട്ടറിയിൽ വളർത്താൻ സാധിക്കും. അവയെ അവരുടെ ജനറ്റിക് കോഡുകൾ മാറ്റിക്കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇതൊന്നും യഥാർത്ഥത്തിൽ ബാക്ടീരിയ ജിന്നുകളുടെ കാര്യത്തിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് റസൂലും ദാസ്ലം പഠിപ്പിച്ച ജിന്ന്, ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ ജിന്ന്, അതിൽ പലതിനെയും നിഷേധിക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തിയിട്ടുള്ള ഒരു വാദമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത്.
ഇനി സുഹൃത്തുക്കളെ, ഈ ദിന നിഷേധത്തെ ഇയാൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് ആര്? കരിമ്പിലാക്കൽ ന്യായീകരിക്കാൻ ശ്രമിക്കാം. എന്താ ന്യായീകരിച്ചത്? ഭാഷാർത്ഥമാണ്, അല്ലാതെ എവിടെ പറഞ്ഞത്? പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കേട്ടു. ഇതാ ഉത്തര വെല്ലുവിളിന്റെ ഒക്കെ സ്വഭാവം. ആ കേൾക്കണോരെന്താ വിചാരിച്ചപ്പോ എല്ലാരും ഈ വെല്ലുവിളിക്കുള്ള മറുപടി കേൾക്കുമല്ലോ. അപ്പൊ പത്താളെങ്കിലും വിശ്വസിച്ച് കിട്ടിയതായില്ലേ? ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല, കേരളത്തിൽ ഒരു വണ്ടിയതിനും പറഞ്ഞിട്ടില്ല. ജില്ലയാർന്ന ബാക്ടീരിയാണ് ഭാഷാർത്ഥം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അതിന്റെ ബാക്കി. ഇവിടെ ഭാഷാർത്ഥ പറഞ്ഞത് മുഹമ്മദ് നബി പ്രയോഗിച്ചാലാണ്. മുഹമ്മദ് നബി ഭാഷയിൽ എന്തൊക്കെ അർത്ഥം ചോദിപ്പിക്കാൻ വന്നാളാ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ നിഷേധിക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തുന്ന യുക്തിവാദമാണ്. അതുപോലെ തന്നെ ഷെയ്ത്താൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും ഇവർക്ക് മനുഷ്യപ്പിശാചി ഓർമ്മ വരില്ല, ഇവർക്ക് വേഗം ജിന്നിപ്പിശാചിന്ന് ഓർമ്മ വരുള്ളൂ. എന്നിട്ട് നമുക്കൊരു പഠിപ്പിക്കല് വൈദാ ഹലോ ഇലാ ഷയാത്തിനിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓ, പുതിയ ഇന്ന് കിട്ടുക. അപ്പൊ നമുക്ക് വൈദാ ഹലോ ഇലാ ഷയാത്തിനിയൊക്കെ നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും എന്നാൽ വ്യാഖ്യാനത്തിൽ പിടിച്ചോക്കൂ. നമ്മളെന്നെ സാധാരണ കുട്ടികളെന്തെങ്കിലും കുട്ടികളുടെ ഷെയ്ത്താനെ എന്ന് പറയല്ലേ? ആ ഷെയ്ത്താനിയത്തോന്റെ ഷെയ്ത്താനിയത്ത് കണ്ടോ, പഴച്ച സ്വഭാവം, വൃത്തിയത്ത സ്വഭാവം, പെരുമാറ്റത്തിനൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആർക്കും ഇവിടെ തർക്കല്ല. പക്ഷെ യഥാർത്ഥ ജിന്ന് പിശാചിനെ നിഷേധിക്കാൻ വേണ്ടിയാ സുല്ലം ഇത് പറയുന്നത്. ഷെയ്ത്താൻ എന്നാ പോക്കിരി നടത്തണ്ട്, കമ്മാടി നടത്തണ്ട് എന്നൊക്കെ പറയുന്നതിനാ? യഥാർത്ഥ ജിന്ന് പിശാചിനെ തള്ളിക്കളയാൻ വേണ്ടി പല ഹദീസുകളും ഇയാൾ അർത്ഥം മാറ്റിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം സക്കാത്തിന് കാവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യരൂപം പ്രാപിച്ച് ഇബ്ലീസ് വന്നിടത്ത് അതിന്റെ അവസാനത്തിൽ റസൂൽ പറയുന്നുണ്ട്, ദാക്ക ഷെയ്ത്താനാണ്. അബൂ ഹുറൈറ ആ വന്നത് ഷെയ്ത്താനാണ്. അതിനെയാണ് പോക്കിരി നാർത്ഥം പറയുന്നത്, തമ്മാടി നാർത്ഥം പറയുന്നത്. അങ്ങനെ ജിന്നിനെ നിഷേധിക്കാൻ, ഷെയ്ത്താനെ നിഷേധിക്കാൻ ഇയാളെ യുക്തിവാദത്തിന് വഴങ്ങാത്ത ഹദീസുകളെ തള്ളിക്കളയാനാണ് ഇയാൾ ഈ ഭാഷാർത്ഥത്തെ കൂട്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എവിടെ ഷെയ്ത്താനെ കണ്ടാലും അവിടെയൊക്കെ ജിന്നു പിശാചാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഹദീസിനെ തന്നെ ഇപ്പൊ താഊനുമായി ബന്ധപ്പെട്ട ഹദീസ് പ്ലേഗ്, താവിൻ പ്ലേഗ് രോഗം നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുള്ളതാണ് എന്ന് റസൂൽ പറഞ്ഞ ഹദീസുണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഇയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം അയാൾ ഹദീസ് പറയും, എന്നിട്ട് അതിനെ അയാൾ ബാക്ടീരിയാക്കുന്നത്. ഹലാമ ഉമ്മത്തി ഫനാ ഉമ്മത്തി വരെ ഇപ്പോഴും എന്റെ സമുദായത്തിലെ നാശം ഈ താവൂനി വക്കാ, ഈ തൈനി വക്കാവൂനി, താവൂൻ കൊണ്ട് തൈനുണ്ടാ ഈ തൈന അംഗക്കാരെ കഥാറസിനെ താവൂൻ എന്താ പ്ലേഗ് കാല വഹു അഴുതായിരിക്കും ജിന്നു ോട് സഹാബത് ചോദിച്ച് നബി എന്താണ് പ്ലേഗ് രോഗം ചോദിച്ച്. അപ്പൊ നബി പറഞ്ഞു പ്ലേഗ് രോഗം എന്ന് പറഞ്ഞാൽ അത് പിശാചുള്ള ശത്രുക്കളായ പിശാച്ചുണ്ടാക്കുന്നതാ. പ്ലേഗ് രോഗം ഉണ്ടാക്കുന്നത് പിശാച്ചാണ്. ഞങ്ങളതിനെ ബാക്ടീരിയാക്കുന്നുണ്ടോ? ഇനിയോ അതേ സന്ദർഭത്തിൽ ഈ ഹദീസിന് സഹിയാണ് കൊത്തുക. എന്നാൽ തന്നെ ഖുർആനിൽ ഹദീസൊക്കെ ഉദ്ധരിച്ചാൽ വിശദീകരിക്കാൻ കഴിവുണ്ടായില്ല. അറബി ഭാഷയിൽ ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ വൈറസ് ഇതിനൊക്കെ എന്ത് പറയും? ജിന്നു എന്ന് പറയാറുണ്ട്. ജന്നാനം മറഞ്ഞു കാണാത്തത്. ജിന്നു തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയാത്ത ജീവി. പേര് കിട്ടിയത് അങ്ങനെ. ജിന്നു എന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞ ജീവിയാണ്. അതാണ് ചില ബുദ്ധിജീവി മോഡേണിസ്റ്റുകളായ ചില പണ്ഡിതന്മാരൊക്കെ പിന്നെ എന്ത് പറഞ്ഞിട്ടുള്ളത്. ജിന്ന് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അണുക്കളാണ്, വൈറസുകളാണ്, ബാക്ടീരിയാണ് എന്നൊക്കെ പറഞ്ഞത്. ജിന്നിനിങ്ങനെ മനുഷ്യന്റെ ദൃഷ്ടിയിൽപ്പെടാത്ത വസ്തു എന്ന് അർത്ഥമല്ല ഉണ്ടായി. ഇതിങ്ങനെ ദൃഷ്ടിയിൽപ്പെടാത്ത കുറെ ഉണ്ടല്ലോ. അപ്പോ അതുകൊണ്ട് അതാണെന്നൊക്കെ പറഞ്ഞ് ജിന്ന് വർഗത്തെ തന്നെ നിഷേധിച്ചവരുണ്ട്. ഞാൻ ധാരാളം തെളിവ് ഹദീസും ഉദ്ദേശിക്കാൻ പറ്റും, അറബി ഭാഷയിലൊക്കെ ഉണ്ടോ, ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചു, സമയമുണ്ടായില്ല. അപ്പോ ഹദീസിനെ തന്നെയാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ തന്നെയാണ് ബാക്ടീരിയയും വൈറസും ഫംഗസും ആക്കിയിട്ടുള്ളത്. അല്ലാതെ ഭാഷയിൽ ഏതോ കിതാബിൽ അങ്ങനെ എഴുതിച്ചൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമല്ല. ജിന്ന് നിഷേധത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന. ജിന്നുകളെ ഇയാൾ ബാക്ടീരിയയും വൈറസും ഫംഗസുമാക്കി തള്ളുന്നുണ്ട് എന്നതിന് തെളിവാണ് കാണിക്കാനാണ് ഞാൻ രണ്ടു മൂന്നാല് ക്ലിപ്പുകൾ നിങ്ങളെ കാണിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ഖുർആനിലും ഹദീസിലും വന്ന ഏതൊക്കെ ആയത്തുകൾക്കാണ്, ഏതൊക്കെ ഹദീസുകൾക്കാണ് പോക്കിരി അതുപോലെ തന്നെ ഇതൊക്കെ മുൻഗാമികളായ മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്? ഇവിടെ കുറെ കാലയളവിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നു. ഒരുപാട് തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കടവത്തൂരിൽ കുറച്ച് ആളുകളൊക്കെ പഠിച്ചവരുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും കേട്ടണോ? ഈ ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണല്ലോ ഇവിടെ കുറെ കാലം, കുറച്ച് നൂറ്റാണ്ട് കാലം കണ്ടുപിടിച്ചിട്ട്. എന്നിട്ട് അവിടെ ഈ പണ്ഡിതന്മാരാരെങ്കിലും ഈ ഹദീസുകൾക്ക് അത് ബാക്ടീരിയാണ്, ഫംഗസാണ്, വൈറസാണ് അർത്ഥം പറഞ്ഞിരുന്നോ?
എന്നാൽ ഇയാളിപ്പോ പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. കാരണം പൈന ശൈത്താനെ ബീത്വലാഹയുസുമിഹി, ശൈത്താൻ അവന്റെ നാസാരന്ധ്രങ്ങളിൽ മൂക്കിന്റെ ദ്വാരത്തിൽ വസിക്കുന്നുണ്ടാവും, രാത്രി കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവും എന്ന ഹദീസ്. ആ ഹദീസിനെ പറ്റി ഇയാൾ പറഞ്ഞെന്താറിയോ, അത് മൺതരിയാണ്, ധൂളിയാണ്, ചീരാപ്പാണ് എന്നാണ്. ഒന്ന് കേട്ടോ, നിങ്ങളത് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാൽ മൂന്ന് പ്രാവശ്യങ്ങൾ ചീറ്റണം. വൈന ശൈത്താന യബീത്തു അലാ ഫൈസൂമി, പിശാചോന്റെ മൂക്കിലാണ് താമസിക്കുന്നത്. ഇതൊന്നും വ്യാഖ്യാനന്റെതല്ലോ, ഞാൻ ഇവരെ അംഗീകരിക്കുന്ന സർവ യാഥാർത്ഥിക വിഭാഗം വരെ അംഗീകരിക്കുന്ന ഫത്വൽ ബാരിന്റെ ശറ മുസ്ലിമിന്റെ വ്യാഖ്യാനം മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫത്വൽ നബവി പറയാണ് ഇവിടെ ശൈത്താന് ഓന്റെ മൂക്കിലാന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന ശൈത്താനാ, ആ ശൈത്താൻ ഊരിയാ പോണ ശൈത്താനാ കൂട്ടനെ, ഊരിയാ പോണ ശൈത്താനെ. അപ്പൊ ഇവിടെ നബവിനെ ഉപാറ് ധൂളി മണ്ണിന്റെ പൊടി, പിന്നെ മൂക്കിലെ കൊച്ചൻ എന്നറിയില്ല കൊച്ചന്, ആ ചീരാപ്പ് എന്ന് പറഞ്ഞ അതൊക്കെ അവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. കാരണം വൃത്തി കിടക്ക മ്ലേച്ചതൊക്കെ കതിർ മ്ലേച്ചതൊക്കെ എന്താണ് ചേത്താലേക്ക് ചേർത്തി പറയാ പ്രയോഗം മുഹമ്മദ് ഉപയോഗിച്ചതാണെന്നാണ് ആര് ശറ മുസ്ലിമിന്. അല്ലാതെ മറ്റേ ചേത്താന് രക്തത്തുകൂടിയൊക്കെ കഴിക്കണല്ല മൂക്കിൽ മാത്രം താമസിക്കുക, മൂക്കിലെന്തോണ്ട് പണി, ഓ മനസ്സിലല്ലേ വസവാസം ഉണ്ടാക്കാൻ തീറ്റാ പോണ ജിന്നാണത്. അപ്പൊ ഇവിടെ ശറ മുസ്ലിം വരെ പറഞ്ഞ് ധൂളികള് മൂക്കിലെ ആ വൃത്തികേടുകൾ അതൊക്കെ ആ രോമത്തോ പറ്റിക്കുന്നുണ്ടോ? അപ്പൊ എഴുന്നേറ്റ ഉടനെയാണ് ഒന്ന് തുപ്പ്. അപ്പൊ കേട്ടില്ലേ, നിങ്ങൾ ആരെങ്കിലും കേട്ടോ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഒരുപാട് കാരണവരുമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ബുലൂഗുൽ മറാബ് നിങ്ങളും പഠിച്ച ഹദീസാണ്. ഏതെങ്കിലും ഒരു പഴയകാല മുജാഹിദ് പണ്ഡിതൻ കൊച്ചൻ കൊച്ചൻ ചീരാപ്പ് എന്ന് പറഞ്ഞ ഹദീസിനെ കളിയാക്കിയതാണ്? ഇയാൾ കളിയാക്കി, ഇയാൾ പഠിക്കുന്നത് നബവി പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഇല്ലല്ലോ, ഫത്വൽ ബാരിയും ജറൂസിനും ഉണ്ട്, ഒരു വാലുണ്ടാവും, അപ്പുറം അപ്പുറം വിട്ടൊരു വാലുമ പിടിച്ച് തൂങ്ങാളിയാളെ സ്വഭാവം. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ബുഖാരിയും മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബുഖാരിയിൽ 3295 ഹദീസായി, ബദുൽ ഖൽഖ് എന്ന അധ്യായത്തിൽ. മുസ്ലിം കിതാബ് തഹാറത്തിൽ 238 ഹദീസായും ഉദ്ധരിച്ചതാണ്. അത് വ്യാഖ്യാനിക്കുന്നിടത്ത് നബവി ഖാളി ഇയാൾ എന്ന ഒരു പണ്ഡിതന്റെ അഭിപ്രായം എടുത്തു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് വല്ലാഹു വേണം കൊണ്ട് മുപ്പുറം ഒഴിവാക്കുക. ആദ്യം കുറയുന്ന അർത്ഥം ഇയാൾ പറഞ്ഞ ഈ ഒരു വാലുണ്ട്, ആ വാലിന് മുമ്പ് ആദ്യം പറഞ്ഞ എന്താണ് കേട്ടോളി, ഖാല ഖാളി ഇയാൾ റഹിമഹുല്ലാ يحتمل ان يكون قوله فان الشيطان يبيت على حياته على حقيقته പിശാച് അവന്റെ നാസാരന്ധ്രങ്ങളിൽ വസിക്കുന്നുണ്ടാവും, രാത്രി കഴിച്ചുകൂട്ടുന്നുണ്ടാവും എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്, യഥാർത്ഥാർത്ഥത്തിൽ തന്നെയാണ്, ആലങ്കാരികമല്ല. ഫൈനൽ ലംഫ അഹദു മനാഫിദിൽ ജിസ്മി അല്ലദീ യതവസ്സലു ഇലൽ ഖൽബി, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വഴിയായി സ്വീകരിക്കാവുന്ന എത്തിച്ചേരാവുന്ന ശരീരത്തിലെ ഒരു ദ്വാരമാകുന്നു, പ്രവേശന ദ്വാരമാകുന്നു മൂക്ക്. فإن اللمفة أحد منافذ الجسم التي تمثل القلب منها لا سيما وليس من منافذ الجسم ما ليس عليه خلق سواه وسوى الأذنين. മൂക്കും അതുപോലെ രണ്ട് ചെവിയുമാണ് അടപ്പില്ലാത്ത പ്രവേശന ദ്വാരമായി ശരീരത്തിൽ ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും എന്ന് മാത്രമല്ല, വഫിൽ ഹദീസി അന്ന ശൈത്താന ലാ യഫ്തഹു ഖൽഖൻ, അടച്ചിട്ടതിന് ശൈത്താൻ തുറക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. വജാഅ ഫി തസാഉബി അൽ അംറു ബികൽമിഹി, കോട്ടുവായ സംബന്ധിച്ച് വന്ന ഹദീസിൽ അത് കഴിയുന്നത്ര അമർത്തിക്കൊള്ളണമെന്ന് കൽപ്പനയുണ്ട്. മിൻ അജ്ലി ദുഖൂലി ശൈത്താനി ഹീന ഇദിൻ ഫിൽ ഫമി, ആ സന്ദർഭത്തിൽ വായിലേക്ക് ശൈത്താൻ പ്രവേശിക്കുന്ന കാരണത്താൽ. അപ്പൊ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണത്, ഹഖീഖിയായ അർത്ഥമാണ്, ആലങ്കാരികമല്ല എന്ന് ഖാലി ഇയാദ് പറഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം നബവി ഖാലി ഇയാദിന് തന്നെ വേറൊരു അഭിപ്രായവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വയുഹ്തമലു അൻ യകൂന അലൽ ഇസ്തിആറത്തി, ഇത് ആലങ്കാരികമായ ആശയത്തിലാകാനും സാധ്യതയുണ്ട്. പൈന്നമായൻ അഖദു മിനൽ ഖുബാരി വറുതുബത്തിൽ ഹയാത്തിനി ഖദറാത്തുൻ തുവാഫിഖു ശൈത്താൻ, കാരണം മൂക്കിലുണ്ടാവാൻ സാധ്യതയുള്ള പൊടിയും ഈർപ്പവുമൊക്കെ അത് രണ്ടും കൂടിച്ചേർന്നാൽ ശൈത്താന് ഫിറ്റായ മ്ലേച്ഛതയാണത്. അപ്പൊ ശൈത്താൻ ഇഷ്ടപ്പെട്ട മ്ലേച്ഛതയാണത്, അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ടഭിപ്രായം ഒരു പണ്ഡിതൻ പറഞ്ഞാൽ മാന്യതയുള്ള ഒരു പിൽക്കാലക്കാരനായ ആള് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏറ്റവും യോജിച്ചതാണെന്ന് പറയല്ലേ. ഇത് മുൻകൈയാള് ഇങ്ങനെ അഭിപ്രായം നബവി പറഞ്ഞു തന്നെ മുണ്ടില്ല, ഒന്നിന്റെ വ്യാഖ്യാനല്ലോ. ഫത്വൽ ബാരി ചറവുമുസി യാഥാസ്ഥികന്മാരും ഇവർ അംഗീകരിക്കുന്നതാണെട്ടോ എന്നിട്ട് ഒറ്റ കാറ്റലാണ് ഈ ഒരു വാല് മാത്രം എടുത്തത്. ആദ്യം അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ മുഴുവനും തള്ളിക്കളഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്,
ശരീരത്തിലേക്ക് കടക്കാനുള്ള പ്രവേശന ദ്വാരമാണ് മൂക്ക്. അതിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ എളുപ്പമാണ്. മൂക്കും ചെവിയുമല്ലാതെ തുറന്നിട്ട ദ്വാരങ്ങൾ വേറെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിൽ നിന്ന് വേറെ തെളിവുകളും ഉദ്ധരിച്ച് ഇത് ഹഖീഖിയായ അർത്ഥത്തിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ എന്താ ചെയ്തത്? അവസാനത്തെ വാല് മാത്രം എടുത്തിട്ട് നബവി പറയുന്നു മാത്രം ഇയാളെ ബുക്കപ്പെട്ട് നബവി ഉദ്ധരിച്ച് അംഗീകരിക്കുന്നു. ഇയാൾക്ക് എന്തെങ്കിലും അനുകൂലമായ എന്തെങ്കിലും ഒരു വാല് കിട്ടിയാല് അത് വെച്ചിട്ട് ആ പണ്ഡിതനെ അതിന്റെ ആളാക്കാൻ ചിത്രീകരിക്കണം അയാളെ സ്വഭാവം. നബവി രണ്ട് അഭിപ്രായം പറഞ്ഞു വല്ലാഹു അല്ല എന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. കാലിയാലെന്ന പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം നബവി എന്ന മറ്റൊരു പിൽക്കാലക്കാരനായ പണ്ഡിതനെ എടുത്തു ധരിച്ചു. ഇത് രണ്ടും കണ്ട ഒരു സലഫി മൻഹജിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് മുൻഗാമികളായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണിനപ്പുറത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂലുള്ളാഹിന്റെ വാക്ക് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ യഥാർത്ഥ രൂപത്തിൽ തന്നെ പരിഗണിക്കല്ലേ വേണ്ടത്? ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകലെപ്പോഴാ? അക്ഷരാർത്ഥത്തിൽ കൽപ്പിക്കപ്പെടാൻ, യഥാർത്ഥാർത്ഥം കൽപ്പിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് സുബുലിസ്സലാമിൽ ഇമാം സൻആരി ബുലൂഗുൽ മറാമിന്റെ വ്യാഖ്യാനത്തിൽ ഈ രണ്ടും എടുത്തു കൊടുത്തിട്ട് എന്താ പറഞ്ഞാലോ വൽ അവ്വലു അൽഹർ, ഒന്നാമത് പറഞ്ഞ അഭിപ്രായം ഹഖീഖിയായ അർത്ഥത്തിലാണ് എന്നതാണ് ഏറ്റവും വ്യക്തമായതും സ്പഷ്ടമായതും. അതാണ് സ്വീകാര്യം പ്രബലം എന്ന് സൻആരി പറയാണ്. അപ്പൊ നോക്കണം നിങ്ങൾ, സലഫികളുടെ നിലപാടിൽ നിന്നും ഇയാൾ പുറത്തുപോയി. അതിന്റെ സ്വഭാവം ഇയാളുടെ യുക്തിവാദങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം എടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ പണ്ഡിതന്റെ ആളാണെന്ന് വരുത്തി തീർത്തു. അപ്പൊ കാലി ഇയാളും നബവിയും ഇയാൾ ആളാണെന്ന് വരുത്തി തീർക്കാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇയാളിപ്പോൾ ഇറക്കിയ ഈ പുസ്തകമുണ്ടല്ലോ ജിന്നി പിശാചി സിഹ്ർ, ഈ പുസ്തകത്തിന്റെ 36-37 പേജുകളിൽ അദ്ദേഹം ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ഖാലി ഇയാളിന്റെ ഒരഭിപ്രായമായി ഇമാം നബവി ഉദ്ധരിച്ച് അംഗീകരിക്കുന്നത് കാണുക. കണ്ടോ, ഖാലി ഇയാളിന്റെ ഒരഭിപ്രായം തന്നെ മറ്റഭിപ്രായമായിട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നിട്ട് ഉദ്ധരിച്ചാൽ തന്നെ അംഗീകരിക്കലായില്ല, അത് വല്ലാ വേണ്ടെന്നാണ് അദ്ദേഹം ഒഴിവായതാ. അതുകൊണ്ട് മുൻഗാമികളെ ഗ്രന്ഥം ഉദ്ധരിക്കുന്നതിലുള്ള മാന്യത ഇയാൾക്കില്ല. ഗ്രന്ഥങ്ങളിൽ ഇയാൾ നടത്തുന്ന തിരുമറിയുടെ ഒരു സ്വഭാവമാണ്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ കക്കൂസിൽ പ്രവേശിക്കുമ്പോഴുള്ള അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബൂസി വൽ ഖബാഇതി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ വിസർജന സ്ഥലത്ത് പ്രവേശിക്കാവുന്നുണ്ടല്ലോ. അതിന് ഇയാൾ ആൺകൊതുവും പെൺകൊതുവാണ് ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചത് കേട്ടോളി. ആൺപിശാചിനും പെൺപിശാചിനും ആൺകൊതുവും പെൺകൊതുവും ഞാൻ എല്ലാ കുറച്ച് വലുതായിട്ട് പറഞ്ഞ മേച്ച എല്ലാ വസ്തുക്കളും ആണും പണം വ്യാഖ്യാന അർത്ഥങ്ങൾ കൊടുത്തു. പിന്നെ അടിയ പത്തുൽപാരി പറഞ്ഞിട്ടുണ്ട് എല്ലാ ആ ശൈലിയും മക്കളും എല്ലാ വൃത്തപ്പെട്ട ജീവികളും ഒക്കെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കേവലതല്ല രോഗാണുക്കളുണ്ടാവും. അപ്പം പിത്ത രോഗങ്ങൾ പണ്ട് പെൺകൊതുകാണ്, അതുകൊണ്ട് പ്രത്യേകം കൊതുകൾ എല്ലാം ഇതിന് ഉൾപ്പെടും എന്ന് ഞാൻ വ്യാഖ്യാനക്കുറിപ്പ് കൊടുത്തില്ല. അത് പത്തുൽപാരിന്റെ വ്യാഖ്യാനക്കുറ പത്തുൽപാരി ഉണ്ടെങ്കിലും അതിൽ വിളിച്ചു. അവർ ഞാൻ ബുഖാരിക്ക് വ്യാഖ്യാനം മിക്കതും ലോകം അംഗീകരിക്കുന്ന തസ്തീറായ വ്യാഖ്യാനങ്ങളുടെ പത്തുപാലിനെ അവലംബിച്ചത് പത്തുപാലിൽ കൊടുത്താണ്. അത് ഇനി പൈശാചിക ചിന്തല്ലാതിരിക്കാൻ വേണ്ടി രക്ഷ വേണ്ട, പൈശാചിക ചിന്ത രക്ഷ വേണ്ട, കുട്ടികളൊക്കെ ഇത്ര വേണ്ടാത്ത പൈശാചിക ചിന്തയുണ്ടാവും കുട്ടിയല്ലേ. അപ്പൊ ആൺപിശാച്ച് പെൺപിശാച്ചൊക്കെ വെച്ചാൽ ആൺപിശാച്ച് പെൺപിശാച്ച് അവിടെ എന്താ ചെയ്യാം? അല്ലേ കുട്ടിയെ അതവിടെ തിരിച്ചെത്തിയ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോ ഞാൻ തന്നെ പത്തുൽപാരി ഇല്ലെങ്കിൽ വെല്ലുവിളിച്ചു, ഞാൻ നാല് സ്ഥലത്ത് വെല്ലുവിളിച്ചു പത്തുൽപാരി കൊണ്ടിരി. ഞങ്ങൾ ഇവിടെ ഇറക്കിയ നോട്ടീസ് അതാ, ഇവിടെ പത്തുൽപാരി ഉണ്ടല്ലോ, പത്തുൽപാരി തിരിയണോണ്ടല്ലോ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചോല്ലേ, പോലെന്താ കൊണ്ടുവരാത്തത്? പത്തുൽപാരിൽ അങ്ങനെ അല്ല നോണ പറയുകയാണ്, മക്രൂഹ് എന്നൊരു വാക്കായിരുന്നത് കണ്ടോ. ആൺപിശാചുക്കളും പെൺപിശാചുക്കളുമാണ് എന്ന് വ്യക്തമായ അർത്ഥം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഭാഷയിൽ ഇതിന് ബാഹിന് ഒമ്മായി പരിഗണിച്ചാൽ അവിടെ മ്ലേച്ഛരായ എന്നൊരർത്ഥം, വെറുക്കപ്പെട്ടത് എന്നൊരർത്ഥം ഉണ്ട്. ആ വെറുക്കപ്പെട്ടതിനെ ഇയാൾ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചിട്ട് കൊതുവാക്കുകയാണ്. അല്ലാതെ പത്തുൽപാരിൽ കൊതുവെന്നില്ല. അപ്പൊ പത്തുൽപാരി വരെ കളവ് വരല്ലേ ഇയാള്? നമ്മൾ പലർക്കും വെല്ലുവിളിച്ച് അവിടെ പത്തുൽപാരി കൊണ്ടുവരും. ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളി ആവർത്തിക്കുന്നു, നാളെ രാവിലെ ഞങ്ങൾ അതിന്റെ ഫോട്ടോ കോപ്പിയോടെ വലിയ ഒട്ടിക്കും. ആൺകൊതു പെൺകൊതു എന്ന് ഈ ഹദീസിന് പത്തുൽപാരിയിൽ അർത്ഥം പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒട്ടിക്കും. കൈവിലങ്ങൾക്ക് ഇയാളെ മണി ന്യായീകരിച്ച് നടക്കുക. ഇയാൾ പറഞ്ഞത് സത്യം നോക്കാനുള്ള സഞ്ചേടമോ ബുദ്ധി പോലും അന്നം തിന്നുന്ന മണവൂരികൾക്കില്ല എന്നതാണ് വാസ്തവം. ഞാൻ മനസ്സിലാക്കിക്കോളി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനായി പരിഹസിക്കുന്നത് ആൺകൊതു പെൺകൊതുവാണ്. എന്താ പത്തുൽപാരി പറഞ്ഞത് കേട്ടോളി? അൽ ഖുബ്സു ബിളമ്മിൽ മുഅജ്മതി വൽ മുവഹ്ദ കദാ ഫി ദിവായ
ഹാവിനും ബാവിനും ഒറ്റപ്പുള്ളിയുള്ള രണ്ടക്ഷരത്തിനും വമ്മാണ് ഹൂബൂസി എന്നാണ്. അങ്ങനെയാണ് ഹദീസിന്റെ റിവായത്തുള്ളത്. വഖാല ഖത്താബി ഇന്നഹു ലാ യജൂസു ഗൈറുഹു, ഇങ്ങനെ അല്ലാതെ വബത്ത് ചെയ്യാൻ പറ്റൂല, രണ്ടിനും ഒന്നെന്നെ കൊടുക്കണം. വതുഅഖിബ ബിഅന്നഹു യജൂസു ഇസ്കാനുൽ വഹദ കമാ ഫീ നവായിലിഹി മിമ്മാ ജഅല ഹാദൽ വദി കഖുതുബ് വകുതുബ്. എന്നാൽ ഇതിനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഖത്താബിയുടെ അഭിപ്രായത്തെ. വായിന് വേണമെങ്കിൽ ലൊമ്മുവിന് പകരം സുക്കൂനും കൊടുക്കാവുന്നതാണ്. കിതാബിന്റെ ജമ്മു കുത്തുബ് എന്ന തായിന് സുക്ക് ലൊമ്മായിട്ടും കുത്തുബ് എന്ന സുക്കൂനായിട്ടും കൊടുക്കാറുള്ളത് പോലെ. എന്നിട്ട് നൗയുടെ ഒരു വാക്കുദ്ധരിക്കുന്നുണ്ട്, ബാബിന് ഇവിടെ സുക്കുനാണെന്ന് പറഞ്ഞ അബൂ ദൈവത പറഞ്ഞിട്ടുണ്ട്. ഇല്ല അഞ്ഞുക്കാല ഇന്ന തർക്ക തഫീഫി ഔല അല്ല യസ്തബിഹ ബിൽ മസ്ജിദ്. ഇവിടെ കുത്തുബ് എന്ന് പറയാതിരിക്കലാണ് നല്ലത്, കാരണം മസ്തറുമായിട്ടത് ആശയക്കുഴപ്പത്തിലാവും. വൽ ഖുബുസു ജമ്മു ഖബീസിൻ, ഖുബുസ് എന്ന വാക്ക് ഖബീസ് എന്നതിന്റെ ബഹുവചനമാണ്. വൽ ഖബായിസു ജമ്മു ഖബീസത്തിൻ, ഖബീസത്ത് എന്ന പെൺകുതു എന്ന അർത്ഥമുള്ള, ഇയാൾക്ക് പെൺകൊതുവാക്കിയില്ലേ, ആണ് പെൺപിശാജി എന്ന അർത്ഥമുള്ള അതിന്റെ വ്യാഖ്യാനമാണ് ഹബായിസ് ബഹുവചനമാണ് പെൺപിശാജുക്കൾ. يريد ذكران الشياطين وإناثهم قاله الخطابي وابن حبان وغيرهما من قال محدثുകളായ ഇമാം ഖത്താബിയും ഇബ്ന് ഹിബ്ബാനും മറ്റ് മുഹദ്ദിസുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആൺകൊതുകളും ആൺപിശാചുക്കളും പെൺപിശാചുക്കളും എന്നാണ്. അവരാരും ആൺകൊതുകും പെൺകൊതുകും പറഞ്ഞിട്ടില്ല. കൊതുകിന്റെ ശല്യം അന്നുണ്ട്, മനസ്സിലായില്ലേ. രോഗം പകർത്തുന്നത് കൊതുകാണെന്ന നിലക്ക് വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചിട്ട് ഖുബുസ് വൽ ഖബായിസ് എന്ന് വ്യാഖ്യാനിക്കണം. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് ശംസുദ്ദീൻ ബാലത്ത് പ്രസംഗിച്ചപ്പോ ഇവിടൊക്കെ ചിലർ ബാക്ടീരിയയും കൊതു ആക്കിയിട്ടേന്ന് പറഞ്ഞു. അപ്പൊ ഖുബുസ് ഖബായിസിനെ ബാക്ടീരിയ ആക്കിയില്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ അയിമപ്പെടുത്തി വ്യാഖ്യാനിക്കാം. ഖുബുസ് ഖബായിസിനെയാണ് ബാക്ടീരിയ എന്നല്ലാണത്, ആൺകൊതും പെൺകൊതും എന്നാ പറഞ്ഞത്. ഇത് ഫത്വയിൽ ബാരിയുടെ വ്യാഖ്യാനമാണ് ഞാൻ വായിച്ചത്. ഇത് ഫത്വയിൽ ബാരിയിൽ മാത്രമല്ല, ഈ ഹദീസ് ഔലുൽ മഅബൂദ് അതായത് അബൂദാവൂദിന്റെ ശറഹിലും ഇത് വന്നിട്ടുണ്ട്. അവിടെ അതിന്റെ വ്യാഖ്യാനം കൊടുത്തടുത്ത് സുയൂത്തിയും മറ്റുമൊക്കെ ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഔലുൽ മഅബൂദിന് അബ്ദുൽ അലീം അബ്ദുൽ റസാഖുൽ അലീമാബാദി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സലഫി പണ്ഡിതനുണ്ട്. അദ്ദേഹം ഈ വാക്ക് ഖത്താബിയുടെ ഈ വാക്ക് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ അർത്ഥം തന്നെ യുരീദു ദുക്റാന ശിയാത്തീനി വൈനാസഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മളെ കരിമ്പിലാക്കല് പറയുന്ന എന്താ വെച്ചാല്, അങ്ങനെയാണെങ്കിൽ ഖബീസൂന ലിൽ ഖബീസാത്തി വൽ ഖബീസാത്തു ലിൽ ഖബീസീന എന്നൊക്കെ സൂറത്തിനുള്ളിലുണ്ടല്ലോ, അവിടെ ഇന്ന് ആൺപിശാജ് പെൺപിശാജ് എന്ന് നിങ്ങൾ പറയണ്ടേ. ഒന്ന് കേൾപ്പിച്ചു ഖുർആൻ മസ്ജിദിലെ ഇടങ്ങാവൂല്ലേ മുനമ്മരെ എങ്ങനെ ഖുർആൻ എന്താ പറഞ്ഞത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. ശംസുദ്ദീൻ പറഞ്ഞ അർത്ഥപ്രകാരം എന്തായിരിക്കും? ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾക്ക്, പെൺപിശാചുക്കൾ ആൺപിശാചുക്കൾക്ക്, അങ്ങനെ തന്നെ അർത്ഥം? അങ്ങനെ തന്നെയാണോ? അൽ ഖബീസാത്തു ലിൽ ഖബീസു അൽ ലിൽ ഖബീസൂൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. അത്വയിബാത്തു ലിൽ ത്വയിബൂൻ ലിൽ ത്വയിബീൻ വത്വയിബൂന ലിൽ ത്വയിബാത്ത്. എന്നൊക്കെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കാണിക്കും. ഖുർആൻ ഒരു നോക്കണ്ടേ? അപ്പൊ നമുക്കൊന്നും ഖുർആൻ തിരിയില്ല, മൂപ്പർക്ക് മാത്രം ഖുർആൻ തിരിയില്ല. ഈ പറഞ്ഞ ഖത്താബിക്കോ നബവിക്കോ ഇബ്ന് ഹജറിനോ സുയൂത്തിക്കോ സിന്ധിക്കോ കഴിഞ്ഞു പോയ മുഹദ്ദിസുകൾക്ക് ആർക്കും ഖുർആൻ തിരിയത്തില്ല. അതുകൊണ്ട് അവരൊക്കെ എന്ത് പറഞ്ഞ്? ആൺപിശാജും പെൺപിശാജും എന്ന് പറഞ്ഞ് ആ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ച അർത്ഥം ഏതാണ്? ഹദീസ് ഉപയോഗിച്ച അർത്ഥം ഏതാണ്? ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്ത് ജയ്ദ് ബിൻ അർക്കമിൽ നിന്നുള്ള അതുപോലെ അനസർ അല്ലാന്ന് നദർ ബിൻ അനസ് ആൻഡ് ജയ്ദ് ബിൻ അർക്കം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തുടക്കം എന്താ അറിയോ? ഇന്ന ഹാദിഹിൽ ഹുശൂശ മുസ്തളറത്തുൻ, ഈ വിസർജന സ്ഥലങ്ങൾ അവിടെ പിശാചുക്കൾ ഹാജരാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിസർജന സ്ഥലത്ത് വന്നാൽ അവൻ പറയട്ടെ ഔദു ബില്ലാഹി മിനൽ ഖുബുത്തി വൽ ഖബായിത്തി. അപ്പൊ അതുകൊണ്ട് അവിടെ വ്യക്തമാണ്, അവിടെ മുഹത്തല്ലറത്തിൻ എന്ന് പറഞ്ഞാൽ തഹദുറുഹൽ ശയാത്തീനു വൽ ജിൻ എന്നാണ്. ഐ തഹദുറുഹൽ ജിന്നു വൽ ശയാത്തീൻ വതൻതാബുഹ ലിഖസ്ദിൽ അദാ. വിസർജന സ്ഥലങ്ങളിൽ പിശാചുക്കളും ജിന്നുകളും ഉണ്ടാകും, മനുഷ്യനെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചു വന്നത്. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പൊ ആ മുഖവരിയോടുകൂടി പറയുമ്പോ അവിടെ അതന്നെ അർത്ഥം പറയാൻ പറ്റുള്ളൂ.
ആ ഹദീസിന്റെ മറ്റ് റിവായത്തുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുഹദ്ദിസുകൾ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹുബസ് എന്ന് ഉപയോഗിച്ചാൽ മ്ലേച്ച എന്ന അർത്ഥമുണ്ട് എന്നൊരു ഭാഷാർത്ഥം അവിടെ പറഞ്ഞിരുമ്പോ പിടിച്ചു തോങ്ങിയിട്ട് അതിന് ആൺകൊതു പെൺകൊതുവാക്കാണ്. ഇത് നസായിയുടെ ഷറഹിൽ സുയൂത്തി വ്യക്തമാക്കിയിട്ടുണ്ട്, അതുപോലെ സിന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരും മുൻഗാമികളായ മുഹദ്ദിസുകളുമാണ്. അവരൊക്കെ പറഞ്ഞ അർത്ഥത്തെ മാറ്റിമറിക്കേണ്ട യാതൊരാവശ്യവും പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു തരത്തിലുള്ള പിശാച് നിഷേധത്തിലേക്കാണ് ഇയാളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ അർത്ഥം ഇയാൾ പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾ ആൺകൊതും പെൺകൊതും എന്താ കാറ്റ പിടിച്ചേ, വേറെ പരിസരത്ത് ചോദിക്കുന്നുണ്ട് ആൺകൊതും പെൺകൊതും അവിടെ മധുവിത ആഘോഷിക്കൂസിലെ എന്താ ഇയാളുടെ ഇയാൾക്ക് എല്ലാത്തിനും ഒരു പൈങ്കിളിത്തം നൽകിയിട്ട് അതിനാണ് പരിഹസിക്കലാണ് ഇയാളുടെ സ്വഭാവം. ഇയാളെപ്പോലെ മുഹദ്ദിസ് റസൂലെന്ന പറഞ്ഞതിനെ നമുക്കറിയില്ല എന്താ അന്തിശാജ് പണ്ഡിശാജ് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. റസൂല് പറഞ്ഞിടത്ത് നിൽക്കുക, നമ്മളെ വക സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ സലഫികൾ ചെയ്യുന്നത്. ഒരു കരിമ്പിലാക്കൽ പറയുന്നുണ്ട്, അബ്ദുല്ലത്ത് സുല്ലമി അൽമനാറിൽ പറഞ്ഞിട്ടുണ്ട് മ്ലേച്ചട എന്ന അർത്ഥമുണ്ട് എന്ന്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് രോഗങ്ങൾക്ക് വിസർജന സ്ഥലത്തു നിന്ന് പകരാനിടയുള്ള രോഗങ്ങൾക്ക് രക്ഷ തേടുകയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ല സുല്ലമി പരത്തി പറഞ്ഞു, അബ്ദുസ്സലാം സുല്ലമി ഒതുക്കി പറഞ്ഞു. എങ്ങനെയുണ്ട് അദ്ദേഹം കൊതു എന്ന് പറഞ്ഞോ? അപ്പോ മ്ലേച്ഛത എന്ന അർത്ഥം പറഞ്ഞവരും അതിനെ കൊതുവായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും മലിന വസ്തുക്കളിൽ നിന്നും രക്ഷപ്പെടാ എന്നെ അവർ ആ ഹുബസ് എന്ന വാക്കിന്റെ വായിനെ സുക്കൂനായി പരിഗണിച്ച അർത്ഥം പറഞ്ഞവരും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് കൊതുവാക്കി വ്യാഖ്യാനിച്ചതോടുകൂടി ആ പ്രാർത്ഥനയ്ക്കെന്നെ പ്രസക്തി ഇല്ലാതായി എന്നതാണ് വാസ്തവം. ഇത് പറയുമ്പോന്നാൽ ഇതൊക്കെ ഇപ്പൊ എഴുതിയതാ, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്തന്നെ അയാൾ എഴുതിയിട്ടില്ലേ? അന്ന് ഇതിനെ ഉള്ളിൽ വെച്ച് നമ്മളൊക്കെ എതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് അയാളുടെ മാത്രം അയ്യൂബി ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച അയാളുടെ ഒരു സ്വന്തം ബുക്ക്, അയാളെ സ്വന്തം വ്യാഖ്യാനം, അത് അങ്ങനെ ഒരു ബേസിൽ തള്ളിയിരിക്കണം. ഇപ്പൊ അയാൾ ന്യായീകരിച്ച് ഇവർ രംഗത്ത് വന്നു, ഇവർ ന്യായീകരിച്ച് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല ഇവരുടെ ജമ്മിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കെ പ്രസിഡന്റോ സെക്രട്ടറിയോ സി പി അദ്ദേഹമാണ് ഇതിനെന്ത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇവരൊക്കെ ഡോക്യുമെന്ററിയിൽ സി പി അയാളെ ന്യായീകരിച്ച് താങ്ങുന്നത് കേട്ടോളൂ. സലാം മൗലവിനെ ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള ഒരു നയമാണ് ഇപ്പൊ അവർ സ്വീകരിച്ചിട്ടുള്ളത്. സലാം മൗലവി ഹദീസ് നിഷേധിക്കുന്നു, അയാൾ ഹദീസ് നിഷേധിയാണ് എന്ന് എത്തിത്തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഒരിക്കലും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല, കാരണം ഹദീസ് നിഷേധികൾക്ക് മറുപടിയായി സലാം സുല്ലമിനെ പോലെ കേരളത്തിലെ മനുഷ്യനും പ്രതികരിച്ചിട്ടില്ല. പുസ്തകങ്ങൾ എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ലേഖനങ്ങൾ എഴുതിയിട്ടും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ എടുക്കുന്നതിന് സമ്മതിക്കില്ല. സലാം സുല്ലമി ഹദീസ് നിഷേധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സലാം സുല്ലമി ഒരിക്കലും ഹദീസ് നിഷേധിയല്ല. മാത്രമല്ല ഹദീസ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ പ്രാമാണികത സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തമായിട്ടുള്ള സേവനങ്ങൾ കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. അപ്പോ ഞങ്ങൾ താങ്ങും അയാൾ ഹദീസ് നിഷേധിയല്ല. ഹദീസ് നിഷേധിയാകണമെങ്കിൽ എന്ത് വേണം? ഹദീസ് പ്രമാണമല്ല എന്ന് പറയണം. ഹദീസ് നിഷേധികൾക്കതിൽ ഇയാൾ മറുപടി എഴുതിയിട്ടുണ്ട്. അതിന്റെ മറവിൽ തന്നെ ഇയാളെ നിഷേധം ചെലവാക്കുന്നതും ഇയാൾ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞ ചേകനൂരികൾക്ക് മറുപടി അറിയും. ചേകനൂരികൾക്ക് വേണ്ടതുപോലെ മറുപടി പറയാൻ കഴിയാത്തപ്പം ചെയ്യും, കുറെ ഹദീസ് ഇയാളെ വകയാണ് തട്ടും. ഇയാൾ ബുഖാരി എത്ര ഹദീസ് തട്ടി? ഇയാൾ ബുഖാരി പരിഭാഷ എടുത്തു നോക്കി, ഒരു സ്ഥലത്ത് പറയും ആവർത്തനം, അവിടെ നോക്കിയാലും പറയും ആവർത്തനം, ഹദീസ് ഉണ്ടാവില്ല. എത്ര ഹദീസുകൾ തട്ടി? റജാലിന്റെ ഹദീസ് ഇയാൾ ദുർവ്യാഖ്യാനിച്ച് കൊളാക്കല്ലേ ചെയ്തത്? ചന്ദ്രൻ പിളർന്ന സംഭവം ഇയാൾ ദുർവ്യാഖ്യാനിച്ച് കൊളാക്കല്ലേ ചെയ്തത്? മാത്രല്ല മാസപ്പിറവിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇവർ എത്ര തട്ടില? ഖുറാഫികളൊപ്പാണ് സി പി നോമ്പ് വെച്ചത്. കാരണം എന്താ? മക്കത്തേക്ക് നോക്കണമെന്നാ മൂപ്പര് പറഞ്ഞ്. കോയക്കുട്ടി ഫാറൂഖിയും സലാം സുല്ലമിയും പറഞ്ഞത് ആഗോള കലണ്ടർ വേണം ഇവിടുത്തെ മടവൂരികളോ നമ്മളൊപ്പം അല്ലേ. അപ്പൊ അവർക്കെന്നെ ഈ കാര്യത്തിൽ ഒരു യോജിപ്പില്ല. എന്തിനധികം ജംജം വെള്ളത്തിന് യാതൊരു പുണ്യമല്ല, അത് ഇസ്മായിൽ നബിക്കും ആജറ ബീവിക്കും ശൗച്യം ചെയ്യാനുള്ള വെള്ളമായിരുന്നു, കക്കൂസുപ്പോവ് വീക്കാനുള്ള വെള്ളമായിരുന്നു എന്ന് പറഞ്ഞ് പരിഹരിച്ചു. എന്തിനാ മടവൂരികളെ ഇപ്പോഴതെടുത്തു കൊടുത്തു, ഷബാബിന് വീണ്ടും എടുത്തു കൊടുത്തു എന്നൊരു ഖുറാഫികളുടെ ഡോക്യുമെന്ററിൽ അതാ കാണിക്കണു. ജംജം വെള്ളത്തിന്റെ ചേത്തലയും കുമുദ് കബായത്തിന്റെ അർത്ഥം ന്യായീകരിക്കാണ്. ന്യായീകരിക്കാൻ ഇയാളുടെ ഒറ്റപ്പെട്ട അഭിപ്രായം തന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത വണ്ണം ഇന്നൊരു സംഘടന അത് ഏറ്റെടുത്തു. പക്ഷെ ഇവരുടെ കൂടെ തന്നെയുള്ള എം എൻ നബി എഴുതിയതാ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ജംജമിന് വലിയ പ്രത്യേകതകളുണ്ട്.
സംസം വെള്ളത്തെ പരിഹസിക്കുന്ന ഇവർ ഇവരുടെ അച്ഛൻ ഗ്രൂപ്പിൽ പോകുമ്പോ എന്തിനാ ക്യാന് കണക്കിന് സംസം വെള്ളം കൊണ്ടുവരുന്നത്?
ഇയാൾ ഇളവ് കൊടുത്തിരിക്കുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പിൻഭാഗത്തുകൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് പറഞ്ഞ ഹദീസൊക്കെ വാറോലയാണെന്നാണ് ഇയാൾ സ്ഥാപിക്കുന്നത്. വൻ പാപങ്ങളിൽ മുൻഗാമികൾ എന്നി പറഞ്ഞ കാര്യമാണത്. മനസ്സിലായില്ലേ? ശപിക്കപ്പെട്ടവനാണ് ഗുദത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൻ എന്ന് പറഞ്ഞ ഹദീസിന്റെ വൻപാപകളിൽ മുൻഗാമികൾ എണ്ണിയത് ആ ഹദീസൊക്കെ വൈഫാണെന്ന് പറഞ്ഞ ഇയാളെ അനുവാദം കൊടുക്കുകയാണ്. മുഷ്ടി മൈഥുനം ഇയാളുടെ വക അനുവാദം കൊടുത്തിരിക്കുകയാണ്. ലൈംഗിക താല്പര്യമുണ്ടാകുമ്പോ ആ മുഷ്ടി മൈഥുനം നടത്താൻ ഇയാളെ അനുവാദം കൊടുത്തിരിക്കുകയാണ്. സംഗീതം ഇയാൾ അനുവാദം കൊടുത്തിരിക്കുകയാണ്. സംഗീതം പറഞ്ഞേ ഉമർ സുല്ലമിന്റെ അഭിമുഖത്തിൽ പോലും ഇടയ്ക്കൊരു സംഗീതം. അത്രമാത്രം സംഗീത പ്രേമികളാണ്. ഇത് കണ്ടോ, ഇത് ശബാബാണ്. ശബാബിന് അടുത്തു വന്നിട്ടുള്ള 2002 നവംബർ 8 ചോദ്യം കേട്ടുള്ളൂ. ഭക്തിഗാനങ്ങൾ കൂടുതലും പ്രാർത്ഥനകൾ അടങ്ങിയതാണല്ലോ ഭക്തിഗാനങ്ങൾ. ഇങ്ങനെ പ്രാർത്ഥനകൾ ഗാനമായി ആലപിക്കുന്ന ഇസ്ലാമിക വിധി എന്താണ്? ഹസൻ പുള്ളിക്കോത്ത്. മറുപടി, പ്രാർത്ഥന ഗദ്യരൂപത്തിൽ മാത്രമേ ആകാവുന്ന ഖുർആനിലോ ഹദീസോ നിഷ്കർഷിച്ചിട്ടില്ല. പദ്യരൂപത്തിൽ പ്രാർത്ഥിക്കുന്നതിനോ അത് ഗാനമായി ആലപിക്കുന്നതിനോ വിലക്കൊന്നുമില്ല. എന്നാൽ ഏതുതരം പ്രാർത്ഥനയും ഭക്തിയോടും വിനയത്തോടും കൂടിയായിരിക്കണം. സംഗീതോപകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി വ്യക്തമാക്കുന്ന ഹദീസുകളുണ്ട്. അതിനാൽ പശ്ചാത്തല സംഗീതത്തോടുകൂടിയ ഭക്തിഗാനങ്ങൾക്ക് ഇസ്ലാമിക സാധുതയില്ല. വിലക്കിയതിനെ ഹറാമാക്കി. സംഗീതോപകരണങ്ങളെ മൊത്തത്തിൽ ഹറാമാക്കിയ ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ടെന്ന് 2002 നവംബർ 8 ശബാബിൽ കാണാം. ഇനിയും കേട്ടോ, 2006 കഴിഞ്ഞ വർഷം മാർച്ച് 10 സംഗീതം ഹറാമാണോ? പാമരന്മാരായ എന്നെപ്പോലുള്ളവരെ വിവരമുള്ള പണ്ഡിതന്മാർ വിഷമിപ്പിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബയിൽ സംഗീതം ഇസ്ലാമിന് ഹറാമാണ് എന്ന് തറപ്പിച്ച് പറയുകയുണ്ടായി. അതിന്റെ ശരിയായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഈണത്തിൽ ചൊല്ലുന്നവരെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. പെരുന്നാൾ ആഘോഷത്തിൽ കുട്ടികൾ പാടുന്നതും ആടുന്നതും ആഹ്ലാദത്തോടെ വീക്ഷിച്ചുവെന്നും അബൂബക്കർ അവരെ തടഞ്ഞപ്പോൾ അവർ പാടട്ടെ ഇന്ന് പെരുന്നാളല്ലേ എന്ന് തിരുമേനി പറഞ്ഞതായും ചരിത്രം പറയുന്നു. പിന്നെ എങ്ങനെയാണ് സംഗീതം ഇസ്ലാമിന്റെ ഹറാമാകുന്നത്? ഫാത്തിമ ഹംസ ഒറ്റപ്പാലം. ഉത്തരം: പാട്ടും കവിതയും രചിക്കുന്നതും ആലപിക്കുന്നതും അനുവദനീയമായ കാര്യങ്ങളാണെന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പല സന്ദർഭങ്ങളിലും കവിത ചൊല്ലിയതായി പ്രാമാണികമായ ഹദീസുകളിൽ കാണാം. പെരുന്നാളിലും വിവാഹവാളിലും പാട്ടുപാടിയ പെൺകുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതായോ നിരുത്സാഹപ്പെടുത്താതിരുന്നതായോ പ്രബലമായ ഹദീസുകളിൽ കാണാം. പെരുന്നാളിനും വിവാഹവേളക്കും മാത്രം, അതും പെൺകുട്ടികൾക്ക് മാത്രം അനുവദിച്ചത്. എന്നാൽ പെൺകുട്ടികൾ ആടുന്നത് ആഹ്ലാദത്തോടെ വീക്ഷിച്ചുവെന്ന ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പാട്ടിന്റെ ആട്ടല്ല, ഡാൻസ് ഒപ്പന ഒന്നില്ല. മാത്രമല്ല, പാട്ടിന് അകമ്പടിയായി ദഫ് മുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതിന് തെളിവുണ്ട്. ചെറിയ പെൺകുട്ടികൾ പാടുമ്പോൾ ദഫ് ഉണ്ട്. ഇന്നത്തെ പോലെ ചെലമ്പുള്ള ദഫല്ല കേട്ടോ, പുമ്പുന്ന് മാത്രം അടച്ചുണ്ടാകുന്നത്. ചെറിയ കുട്ടികൾക്ക് മാത്രം അതനുവദിച്ചു. അതിനെ സംബന്ധിച്ചായിരിക്കും ഖുത്ബയിൽ പറഞ്ഞ. എന്നാൽ വീണ പോലുള്ള സംഗീതോപകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചായിരിക്കും ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സംഗീതോപകരണങ്ങൾ വിരോധിച്ചുവെന്ന് സഹിഹായ ഹദീസ് ഉണ്ട് എന്നാണ് ശബാബിൽ നിങ്ങൾ മറുപടി കൊടുക്കുന്നത്. പക്ഷേ ഈ സുല്ലമിന്റെ 5 രൂപയുടെ ഫത്വ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സംഗീതവും സംഗീതോപകരണങ്ങളും കണ്ടിട്ട് സംഗീതോപകരണ ഫോട്ടോ വെച്ചിട്ട് മുമ്പ് കാലത്ത് എടവണ്ണ ജാമിയ MSM പുറത്തിറക്കിയതാണ്. ഇയാൾ വലിയ മുഹദ്ദിസ് അല്ലെന്നുള്ള കുട്ടികൾ കാര്യമായി ഇറക്കിയതാ. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് പാട്ടുപാടുന്ന തെളിവും വെച്ചിട്ട് ആകെ പെരുന്നാക്ക് പെൺകുട്ടികൾ പാട്ടാടി തെളിവും വെച്ചിട്ടാണ് ഇവിടെ തബലയും ഗിറ്റാറും ഹാർമോണിയവും ഒക്കെ അവർ അനുവദനീയമാക്കുന്നത്. എന്നിട്ട് അത്രയും കൂടി പറയുന്നത് ആ വിലക്ക് എത്രത്തോളം കർശനമായിട്ടതാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം വർദ്ധിക്കുന്നതാണ്. ഇസ്ലാമിക ജീവിതം കുറ്റമറ്റതാകാൻ ഏറ്റവും അനുയോജ്യം. ഇവിടെ പെരുന്നാൾക്ക് പാട്ടും കൂത്തുല്ലേ, അക്ക സുല്ലമിന്റെ ഫത്വ അനുസരിച്ചാണ്. അപ്പൊ താടി വടിക്കുന്നവർക്ക് അതിന് ഫത്വ, സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ട് വളർന്നവർക്ക് അതിന് ഫത്വ, ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്ക് അതിന് ഫത്വ, പെണ്ണുങ്ങൾ അന്യപെണ്ണുങ്ങളെ ബൈക്കിൽ എത്തിക്കൊണ്ടവർക്ക് അതിന് ഫത്വ. അത് ഞങ്ങൾ തിരുത്തിയിട്ടില്ലേ, തിരുത്തിയത് നിങ്ങളെ തിരുത്തിയിട്ടുള്ളൂ. സുല്ലമി എന്താ പറഞ്ഞാലോ, ഇബ്നു ഹജർ അസ്ഖലാനിന്റെ ബുഖാരി പരിപാടി ചെറഹ് നോക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. അതുകൊണ്ട് വിമർശകർ അതൊന്ന് നോക്കണമെന്ന്. അപ്പോഴും കാലു മേലെ തന്നെ അയാൾ ന്യായീകരിച്ചിരിക്കാണ്. അപ്പൊ അയാൾ തിരുത്തിയിട്ടില്ല. ഇപ്പതാ അയാളെ പുസ്തകത്തിൽ നിന്നുള്ള കുറെ തിരുത്തി ശവാബ് കൊടുത്തിരിക്കുന്നു. പക്ഷെ തിരുത്തിയത് ആരാന്നില്ല. ആ ഒരു തങ്കയില്ല തിരുത്ത്. ആരാ തിരുത്തി? ഒന്നുകിൽ എഴുതിയാൾ തിരുത്തണം, അല്ലെങ്കിൽ എന്തു വേണം, പ്രസാധകരായ യുവത തിരുത്തണം. ആരുമില്ല, കുറച്ച് അക്കാ പേജ് തിരുത്ത്. നമ്മൾ തിരുത്തിയാൽ കുംഭസാരം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കും. ഇവരോ അത് ഖുർആനിലെ ആയത്തിന്റെ അർത്ഥം വരാനും മാറ്റി.
സൂറത്തുൽ കഹ്ഫ് 51-ാമത്തെ ആയത്തിൽ അത് ജലാലൈനിയിൽ പറഞ്ഞിട്ടുണ്ട്. ജലാലൈനി അത് എന്തൊക്കെ ഞങ്ങളെ കുത്തി പറഞ്ഞതാ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇയാളുടെ എല്ലാ വാദങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? എങ്കിലും അത് തുറന്നു പറയണം. ഇയാളുടെ എല്ലാ വാദവും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഏതൊക്കെ വാദങ്ങൾ അംഗീകരിക്കാം, ഏതൊക്കെ വാദം അംഗീകരിക്കൂല, അതും തുറന്നു പറയേണ്ടതുണ്ട്. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അപ്പുറത്തുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഈ ബഹളത്തിനിടയിൽ അവരുടെ വാക്കുകളൊക്കെ താഴ്ന്നുപോയിരിക്കുകയാണ്. ഞാൻ കൊടിനാട്ടി മുഖ്യ എന്ന നല്ലിടത്ത് വെച്ച് പ്രസംഗിച്ചപ്പോ സയ്യിദ് ഫാറൂഖിന്റെ വീട് അവിടെ അടുത്താണ്. ഞാൻ പറഞ്ഞു ഈ വിഷയം നിങ്ങൾ സയ്യിദ് ഫാറൂഖിനോട് പോയി ചോദിക്കണം, അദ്ദേഹം പറയട്ടെ. അപ്പൊ അദ്ദേഹം അടുത്ത കത്ത് കൊടുത്തയച്ചു, ഞാൻ നിങ്ങളെ വാദക്കാരനാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ശരിയല്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെ വാദക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു സുല്ലമി വന്നിട്ട് ഹദീസുകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുമ്പോ അയാളെ മൈക്കുകളായ വേറെ ചില ആളുകൾ പ്രസംഗിക്കുമ്പോ അതിൽ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ആ ബാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ രണ്ടാമത്തെ പ്രസംഗത്തിൽ അവിടെ ഓർമ്മപ്പെടുത്തേണ്ടായി. ഞാനിത് പറയുന്നത് ഇയാളുടെ ഒരുപാട് ഒറ്റപ്പെട്ട വാദങ്ങൾ ഇയാളുടെ സ്വന്തമായിട്ടുണ്ട്. ആ ഒറ്റപ്പെട്ട വാദങ്ങളൊക്കെ താങ്ങുമെന്നാണ് സി പി പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിന് വ്യക്തമായി മറുപടി കിട്ടേണ്ടതുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഇവരിപ്പൊ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയോ? പിശാചിനെ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന നേരത്തെത്തി. പിശാചിനെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മുഖ്യ ശത്രു അതാണല്ലോ. ഇന്ന ശൈത്താനനക്കും അതുപുൻ ഫത്തഹിദുഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കണം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുമതാണ്, ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിന അസ്ഹാബിസ് സഈർ, സൂറത്തു ഫാത്തിറിലെ 6-ാമത്തെ ആയത്ത്. അവൻ അവന്റെ കക്ഷിക്കാരെ ക്ഷണിക്കുന്നത് കത്തിക്കരിയുന്ന നരകത്തിന്റെ അവകാശികളാകാൻ വേണ്ടിയാണ്. നമ്മുടെ ശത്രുവെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദമായി നമ്മൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തൃക്കിയത്ത് ക്ലാസുകളിലൊക്കെ പിശാചിന്റെ കെണിയെക്കുറിച്ച് പ്രബോധകന്മാർ കാലാകാലങ്ങളിൽ ജനങ്ങളെ ഉണർത്താറുണ്ട്. ഇവിടെ ശംസുദ്ദീം പ്രസംഗിച്ചതോ ഞാൻ പ്രസംഗിച്ചതോ ഹാറ്റുമിസലീം പ്രസംഗിച്ചതോ എല്ലാം തൃക്കിയത്തുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളിൽ പിശാചിന്റെ കർമ്മ മേഖലകളെക്കുറിച്ച് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്തുചരിച്ചതിൽ അബദ്ധം വന്നു, ആ അബദ്ധങ്ങൾ തിരുത്തുകയും ചെയ്തു. മാത്രമല്ല മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ നോട്ട് കൊടുക്കലെന്നല്ല, ലഹരിയാ ജീത് പ്രസംഗിച്ചോ ശംസോ നീത് പ്രസംഗിച്ചോ നോട്ട് കൊടുക്കലെന്നല്ലോ, ഖുർആനും ഹദീസും അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ പ്രസംഗിക്കും. വലിയ വലിയ പണ്ഡിതന്മാരെഴുതിയ ഗ്രന്ഥങ്ങൾ അവലംബിക്കും. ചിലപ്പോ ആ പണ്ഡിതന്മാർക്ക് തന്നെ തെറ്റ് പറ്റിയ ഏരിയ ആണെന്ന് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുത്തുകയും മുതിർന്ന പണ്ഡിതന്മാർ ശംസുദ്ദീൻ ബാലത്തിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും തിരിച്ചു. അതൊക്കെ എന്റെ പ്രസംഗത്തിൽ വരുത്തുന്നത്. ഏതായാലും ഇയാളിപ്പോ പറയുന്നത് ഒരറ്റായത്തു മതി ഇവരെ എല്ലാ വാദത്തെയും പൊളിക്കാൻ, അത് പൊളിച്ച ചോളി എന്ന് പറഞ്ഞിട്ട് ഇയാളെ ആയത്തും ധരിക്കുന്നുണ്ട്. കേട്ടോളിങ്ങളാണ് പൊട്ടക്കടം. സൂറത്ത് 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചെത്തി. രണ്ട് ആയത്തുകൾ പഠിച്ചാൽ മതി, വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നിനും ശൈത്താനും കുറിച്ചുള്ള എല്ലാ അകാരണ പേടികൾക്കും നീങ്ങും. രണ്ടായത്ത്, ഒന്ന് ആലുംറാനിലെ 175-ാമത്തെ ആയത്ത്, മറ്റേ ഞാൻ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഒക്കെ ഒറ്റ ആയിട്ട് മതി നമുക്ക് ഇതെല്ലാം കുളിച്ചാല്. സൂറത്ത് അഹ്റാഫിലെ 201-ാമത്തെ ആയത്ത് മാത്രം മതി, ഖുർആൻ നമുക്ക് മതി. ഹദീസോ ഉപേക്ഷിക്കണില്ല, ഹദീസ് പഠിച്ചേണ്ട മാതിരി പഠിച്ചണം, ഇയാളടുത്ത് പോയി പഠിച്ചണം, നല്ല ശരിയാവുള്ളൂ. അങ്ങനെ ഉണ്ട് ഒക്കെ പൊളിച്ച പൊളിക്കണ ആയത്ത് കേട്ടോളിത്തോ, മടവൂജ എഴുതി ശൈത്താനെ പേടിക്കേണ്ട ആയത്താണ്. എല്ലാ പേടിയും അത് മുഴുവൻ പൊളിക്കാട്ടോ കേട്ടോളി. എന്താ ചെറിയ മുണ്ടോ പറപ്പിനും കൊടുത്ത അർത്ഥം? അത് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാചി മാത്രമാകുന്നു. അവൻ തന്റെ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിലെവിടെ സുന്നബി ശൈത്താനെ പേടിക്കേണ്ടാന്ന്? എവിടെ മടവൂരികളെ ഏറ്റു നടക്കുന്ന മുഹദ്ദിന്റെ പൊട്ട പോയത്തം കാഞ്ചേരി ഒരു ശൈത്താനും കണ്ടു, ഫലാത്ത ഹാഫൂനിന്നും കണ്ടു, അപ്പൊ ശൈത്താനെ പേടിക്കേണ്ട. ഇത് എന്താ സംഭവം കഴിയോ? ഒഹദി യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു ഒഹദിയത്തിന് മുസ്ലിങ്ങൾ കുറച്ച് പരാജയം ഉണ്ടായല്ലോ. അബൂദുബിയാനും കൂട്ടം തിരിച്ചു പോകുമ്പോ അടുത്തെല്ലാം ബദറിന് വെച്ചിട്ട് കാണാം. പക്ഷെ ബദറിന്റെ സീസൺ ആയപ്പോഴേക്ക് യുദ്ധത്തിന് ഒരിക്കൽ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല, ക്ഷാമവും മറ്റും പിടിപെട്ടു. പക്ഷെ മാനക്കേടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോകാതിരുന്നാൽ? അപ്പൊ അതിനോടൊരു കള്ളപ്രചരണം അയച്ചു വിട്ടു. നുഅയ്മ ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരുത്തിനെ മദീനയിലേക്ക് ചട്ടം കെട്ടി അയച്ചു. ഖുറൈശികൾ മക്കയിൽ വമ്പിച്ച പടയൊരുക്കം നടത്തുന്നുണ്ട് ഇത് മദീനയിൽ പ്രചരണം നടത്താൻ. ആ പ്രചരണം ചില മുനാഫിക്കുകൾ ഏറ്റെടുത്തു, യഹൂദികളായ ശത്രുക്കളും ഏറ്റെടുത്തു. അവർ കള്ളപ്രചരണം നടത്തി. ആ കള്ളപ്രചരണം ഉണ്ടാക്കിയ ഒരു പിശാചാണ്. അതിനെപ്പറ്റി അത് പറയുന്നത്
കേട്ടോ. പക്ഷെ സത്യവിശ്വാസികളോട് പറയാണ്, ആ മുനാഫിക്കുകളെ പേടിക്കണ്ട, ആ യഹൂദികളെ പേടിക്കണ്ട, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പൊ പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് പിശാചിനെ പേടിക്കണ്ട, യഹൂദിനെയും മുനാഫിക്കിനെയും പേടിക്കണ്ട എന്നുള്ളത് ശൈത്താനെ പേടിക്കണ്ട. അപ്പൊ ശൈത്താനും കണ്ടു, പലാത്ത ഹാബൂമും കണ്ടു, ആ അടിച്ചു വിടുക, അച്ഛമതി അമ്മക്ക്, ഹാ ഒക്കെ പൊളിച്ച പൊളിച്ച നല്ല പൊളിക്കല. അതിന്റെ മേലെ താഴത്തുണ്ടാന്നറിയോ, അതേ ബന്ധപ്പെട്ട ആയത്താണ് 153 154 الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണം എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സഹാബികൾ ഈമാൻ വർദ്ധിച്ചു. മാത്രമല്ല അവർ പറഞ്ഞു, അതായത് സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവരത്രേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധത്തിന് ശേഷം ഉണ്ടായ ആ കള്ളപ്രചരണത്തെ കുറിച്ചുള്ള അടിക്കുറിപ്പ് ചെറിയ മുണ്ടം കൊടുക്കാണ്. അമാനി മോലിയും കൊടുത്ത അടിക്കുറിപ്പ് കേട്ടോളി. മദീന വ്യാഖ്യാനം, മദീനയെ ആക്രമിക്കുവാൻ ഖുറൈശികൾ വമ്പിച്ച സൈന്യശേഖരം നടത്തുന്നുണ്ട്, അവർ ഈ രാജ്യം നശിപ്പിച്ചേക്കും, അവരെ ഭയപ്പെട്ടുകൊള്ളണം എന്നിങ്ങനെ മുകളിൽ കണ്ടതുപോലെയുള്ള ഭീഷണികളും കള്ളപ്രചരണങ്ങളും ഒക്കെ പിശാചിന്റെ വകയാണ്. അവനും അവന്റെ അനുയായികളുമാണ് അതിന്റെ വക്താക്കൾ. അവന്റെ ബന്ധുക്കളായ അവിശ്വാസികളെ കുറിച്ച് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച് നിങ്ങളെ നിർവീര്യരാക്കി മുതലെടുക്കുകയാണ് അവന്റെ ലക്ഷ്യം. അത്തരം ഭീഷണിക്കൊന്നും സത്യവിശ്വാസികളായ നിങ്ങൾ വഴങ്ങരുത്. സത്യവിശ്വാസികളായ സ്ഥിതിക്ക് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്ന് സാരമാണ്. അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെടണം, പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞത് പിശാചിനെ പേടിക്കണ്ട എന്നാക്കി വ്യാഖ്യാനിച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞ പറ്റി ആനക്കാരിച്ച് മുണിങ്ങി നടക്കല്ലേ, ഓരോന്നിനെ നടത്തവും കിവറും കണ്ട ഒരു മൈക്കപ്പ് പ്രസംഗിച്ചിട്ടില്ലേ, മൗലൈമാർ ആയത്ത് കേട്ടോളി, മൗലൈമാർ ഉണ്ടെ ആയത്തോന്നു ഹബീസിന, ഓ പിന്നെ എഞ്ചിനീയറാ, ഓ മൗലവി ഒന്നല്ല. അപ്പൊ സുഹൃത്തുക്കളെ, കള്ളപ്രചരണം നടത്തുന്ന മുനാഫിക്കിനെ പേടിക്കണ്ട എന്നല്ല പറഞ്ഞിനെ, മുശ്രിക്കിനെ പേടിക്കണ്ട എന്നല്ല പറഞ്ഞിനെ, ശൈത്താനെ പേടിക്കണ്ട എന്നാ ചിന്നിട്ട് മുണിങ്ങി നടക്കുന്ന കുറെ ആളുകളും പല പേരിപ്പ് ഞാൻ പറയണില്ല. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ശൈത്താനെ പേടിക്കുന്നതിനെ കുറിച്ച് വേറൊരു തട്ടിപ്പെടുത്തണട്ടോളി. പടച്ചോനെ പേടിക്കുന്നത് പോലെ ശൈത്താനെ പേടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാം. നമുക്ക് തൗഹീദിൽ മേച്ചുകൊണ്ട് വരുത്തണല്ലോ, അതിനുവേണ്ടി ഇയാൾ കളിക്കുന്ന കളിയുണ്ടോ? അവരുടെ പ്രവർത്തന ഫീൽഡ് എന്താണ്, ഫീൽഡ് എന്തല്ല എന്ന് നോക്കാം. അതിനു മുമ്പായി പിശാചിൽ ചെകുത്താൻ എന്തൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വിവരിക്കണം മുമ്പ് എന്തെല്ലാം ഒന്ന് പറ്റൂലാണ് വിശദീകരിക്കുക. ഒന്നാമത്തത് കുഴമാണ്, ഇന്നല്ലതിയിലെ യക്ഷൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ നിലക്ക് അള്ളാഹ് മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനെ മാത്രമേ മറഞ്ഞ നിലക്ക് ഭയപ്പെടുള്ളൂ എന്നാണ് സൂറത്ത് മാഇദയിലുള്ള മറഞ്ഞു. ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൽ പാടുള്ളൂ. വലിയ വിവരം വിളമ്പി എന്നുള്ള നാട്യം ഒരു ഇളിയും അല്ലേ, എന്ത് പൊട്ട പോയത്താണ് അയാൾ പറഞ്ഞത്. ഇവിടെ ആരാ പറഞ്ഞത് പടച്ചോനെ പൊടിക്കുമ്പോൾ ശൈത്താനെ പൊടിക്കണം? അഭൗതികമായ നിലക്ക് എന്ന് പറഞ്ഞ എന്താർത്ഥം? കണ്ണ് കാണാത്ത നിലക്കുന്ന കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നാ. ഈ ലോകത്ത് എന്തൊരു സംഗതി നടന്നാലും അതിന്റെ പിന്നിലൊരു ഭൗതിക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാരണവും കാണാത്ത നിലക്കുള്ള ഉപദ്രവമോ സഹായമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാണ്. അതാണ് അഭൗതിക നിർണാർത്ഥം. സബബ് മുസബ്ബവാത്തിന് അപ്പുറത്തുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്. ആ നിലക്ക് ആരും ഇവിടെ പിശാചിനെ പേടിക്കുന്നില്ല. പൊട്ട പോയത്തം പറയാ, അത് മുഴുങ്ങി നടക്കാൻ കുറച്ച് വിവരം കേട്ട മഞ്ചന്മാരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശൈത്താനെ പേടിക്കുന്നത് അള്ളാഹിനെ പേടിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ശൈത്താന് സാധിക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? ശൈത്താൻ നമ്മളെ കണ്ണ് കാണുന്നില്ല എന്നുള്ളത് ശരിയാ. അദൃശ്യം എന്ന വാക്ക്, മറഞ്ഞ മാർഗം എന്ന വാക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പോലത്തെ പ്രശ്നം, വേറൊരു പ്രശ്നമല്ല. അഭൗതികം, അദൃശ്യ മാർഗം, മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള മാർഗം എന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നിനും സാധിക്കില്ല, മലക്കിനും സാധിക്കില്ല, മഹാത്മാക്കൾക്കും സാധിക്കില്ല, അർവാഹികൾക്കും സാധിക്കില്ല, ഒരു സൃഷ്ടിക്കും സാധിക്കില്ല.
ഇതാണ് അബൗദികമായ നിലയ്ക്ക് പേടിക്കുക, അബൗദികമായ നിലയ്ക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങളുടെ പരിധിയിൽ പെട്ട ഉപദ്രവം തന്നെയാണ് ഷൈത്താന്റെ ഉപദ്രവം. ഷൈത്താൻ നമ്മൾ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവകാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. മനസ്സിലായില്ലേ? നമ്മൾ പാമ്പിനെ പേടിക്കുന്നുണ്ട്, അള്ളാഹുവിനെ മാത്രമേ പേടിക്കാവുണ്ട്? പാമ്പിനെ പേടിക്കുന്നില്ലേ? തേളിനെ പേടിക്കുന്നില്ലേ? വിഷജീവികളെ പേടിക്കുന്നില്ലേ? പേപ്പട്ടിയെ പേടിക്കുന്നില്ലേ? ഇതെന്താ? പോലീസിനെ പേടിക്കും, നമ്മൾ ചിലപ്പോൾ ഉപ്പാനെ പേടിക്കും, ഉമ്മാനെ പേടിക്കും, പോക്കിരിയെ പേടിക്കും, ഭ്രാന്തനെ പേടിക്കും, ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിയാക്കന്മാരെയും സുന്നമിമാരെയും പേടിക്കും, പേടിക്കില്ലേ? ആ പേടിയൊക്കെ എന്താ? അതൊക്കെ നമ്മൾ ഭൗതികമായ നിലക്കുള്ള പേടിയാണ്. ഇതുപോലെ തന്നെ ഷൈത്താനെ കുറിച്ചുള്ള പേടിയും ആ കൂട്ടത്തിൽപ്പെട്ടാണ്. കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനത്തിൽ അവനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ കണ്ണു കാണുന്നില്ല എന്ന് മാത്രം. മാത്രല്ല, ജിന്നുകളെ കഴിവുകളെ കുറിച്ച് അഭൗതികമെന്ന് പറയാൻ പാടില്ലെന്നാണ് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന യുവതയിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ 37-ാമത്തെ ചോദ്യം ഒക്കെ അഭൗതികം എന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വായിക്കാം. വലിയ തശ്വീശുണ്ടാക്കിയ വിഷയം, സുലൈമാൻ നബി അലൈഹിസ്സലാം സദസ്സിനോട് അഭൗതിക സഹായം തേടിയിട്ടില്ലേ? ഒരു ചോദ്യം, ഷബാബിൽ വന്ന ചോദ്യോത്തരം ബുക്കാക്കിയതാ തൗഹീദുമായി ബന്ധപ്പെട്ടത്. February 15 ഷബാബിൽ ഇബാദത്തിന് അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി മനസ്സിൽ രൂപം കൊള്ളുന്ന ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ കാതൽ അഥവാ ഇബാദത്തി എന്നാണ് കാണാൻ കഴിഞ്ഞത്. ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം അകലങ്ങളിൽ കിടക്കുന്ന ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് തന്റെ മുമ്പിലെത്തിക്കുക എന്ന തീർത്തും അഭൗതികമായ കാര്യത്തിന് തന്റെ മുമ്പിലുള്ള സദസ്സിനോട് സഹായം തേടിയതായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. അഭൗതികമായ ഒരു കാര്യം നടക്കാൻ സൃഷ്ടികളോട് സഹായം തേടിയ സുലൈമാൻ നബിയെ എങ്ങനെ ന്യായീകരിക്കും? ഒരു ഖുറാഫിന്റെ ചോദ്യമാണ്. ചെറിയ മുണ്ടത്തിന്റെ മറുപടി കേട്ടോ, അള്ളാഹുവല്ലാത്ത ആരുടെയെങ്കിലും അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടില്ല. തന്റെ മുമ്പിലുള്ള സദസ്സിനോട് അവരുടെ കഴിവിനെയും കഴിവുകേടിനെയും സംബന്ധിച്ച് അവർക്കുള്ള ധാരണ എന്തെന്ന് പരിശോധിക്കുവാനായി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട്, യാ അയ്യുഹൽ മലവേ, പ്രമുഖന്മാരെ, നിങ്ങളിൽ ആർക്കാണ് ആ സിംഹാസനം കൊണ്ടുവരാൻ തരികെന്ന് സദസ്സരോട് അദ്ദേഹം ചോദിച്ചല്ലോ. അതിനെക്കുറിച്ച് പറയാണ്, ജിന്നിലും മനുഷ്യനും പക്ഷികളിലും പെട്ട പലരും ഇവരെ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. ഖുർആനിൽ അറിയപ്പെട്ട കാര്യമാണ്. ആ ആയത്തൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം ചെറിയ മുണ്ടം തുടരുകയാണ്. അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് അസാമാന്യമായ അറിവും കഴിവും നൽകുകയും ജിന്നുകളും പക്ഷികളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത് അവരോട് ആജ്ഞാപിക്കുകയും അനുസരിപ്പിക്കുകയുമാണ്. അദ്ദേഹം രാജാവ്, ഇവര് കീഴാളർ, പറഞ്ഞതനുസരിക്കുക മാത്രം അല്ലേ. അതുകൊണ്ട് അവരുടെ പ്രതികരണമായ ഒരു ചോദ്യത്തെ സഹായാർത്ഥനയായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. സുലൈമാൻ നബി അവരോട് ഇത്യാദ നടത്തിയൊന്നല്ല. എന്നിട്ട് ഇത്രയും കൂടി പറയുന്നു, ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും, അതീതം പറഞ്ഞാൽ അപ്പുറത്തുള്ളത്, മനുഷ്യന് അപ്പുറത്തുള്ളതാണെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ജിന്നുകൾ അഭൗതികമായി സാധിക്കുന്നല്ലേ നിങ്ങൾ പറയുന്നത്? ജിന്നുകൾ അഭൗതികം എന്ന് പറയാൻ പാടില്ല. ജിന്നുകളെ കുറിച്ച്, ജിന്നുകളെ കഴിവുകളെ കുറിച്ച് അഭൗതികം എന്ന് വിശേഷിപ്പിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. സുല്ലമി പിന്നെ ഇസ്ലാമികമൊന്നും നോക്കൂല, മൂപ്പരെ കാഴ്ചപ്പാടാണ്. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. കണ്ടോ, സൃഷ്ടികൾക്കാർക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിന് അഭൗതിക കഴിവ് എന്നുള്ളൂ. അപ്പൊ ജിന്നുകൾ നമ്മളെ അഭൗതികമായി സഹായിക്കുന്നില്ലേ എന്ന് പറയാൻ പാടില്ല. അത് അഭൗതികമല്ല, അത് കാര്യകാരണബന്ധത്തിനകത്തുള്ളതാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണബന്ധത്തിനപ്പുറത്തുള്ളതാണ്. ജിന്നുകളുടെ കഴിവ് നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്താണെങ്കിലും അത് അഭൗതികമല്ല. സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽപ്പെട്ടൊരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ സഹായിക്കാൻ അല്ല നിശ്ചയിച്ചിട്ടുള്ളതാണ്. കണ്ടോ, അപ്പൊ അഭൗതികമായ നിലയ്ക്ക് അള്ളാഹിനെ മാത്രം പേടിക്കാവൂ, അള്ളാഹിന്റെ മാത്രം സഹായം പ്രതീക്ഷിക്കാവൂ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാനോ അള്ളാഹ് മാത്രമേ സാധിക്കുള്ളൂ. അതിനിടെ യാതൊരു മാറ്റവും പറ്റിയിട്ടില്ല. ഈ സുലമിക്ക് അഭൗതികം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്ത പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്ന് മാത്രമുള്ളൂ. അതേ പുസ്തകത്തിന്റെ 103-ാമത്തെ പേജിൽ യാ ഇബാദല്ലാഹീനൂനി, വല്ല വിജനപ്രദേശത്ത് നിങ്ങൾ ചെന്നുപെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നതായിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ.
അപ്പൊ അത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവല്ലേ? അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളും മലക്കുകളാണ് ഉദ്ദേശം എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ ഒരു ഭാഗം കൂടി കേൾപ്പിക്കാം. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. കേട്ടോ, നമ്മള് മനുഷ്യാതീതമായ കഴിവ് എന്നാ പറയല്. മനുഷ്യാതീതം മനുഷ്യരോട് ചോദിക്കാനും മനുഷ്യ കഴിവപ്പെട്ടാൽ ചോദിക്കാവൂ. സൃഷ്ടികളെ ആരോട് ചോദിക്കണം? ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാവൂ. അതിനപ്പുറത്തുള്ളത് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാ. ഈ പ്രാർത്ഥന അള്ളാഹുവല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ഇതൊക്കെ ഞാൻ വായിക്കുന്നത് യുവതയുടെ പുസ്തകാട്ടോ. നല്ലോണം മടവുചികൾ നോട്ട് ചെയ്തോളി. മറുപടി പറയണം, നമുക്കൊരു നാല് റൗണ്ട് ഇവിടെ നിന്ന് കൂട്ട. ആളുകളൊന്ന് പഠിക്കട്ടെ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുല്ലമിനെ തന്നെ പണ്ടിങ്ങൾ സുല്ലമെന്ന് പറയട്ടെ, വിവരം കെട്ടവനല്ല സുല്ലമി വരട്ടെ. സുല്ലമിയല്ലേ വലിയ മുഹദ്ദിസ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു വന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്ന പ്രാർത്ഥനയല്ല, ഏതാ ഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറയണോ? അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അയ്നൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന് അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കൈവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇത് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടേതാണ്. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പതിവായി ദിവ്യ സന്ദേശവുമായി എത്താറുണ്ടായിരുന്ന ജിബ്രീൽ എന്ന മലക്കിനോട് സഹായം തേടാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ മലക്കുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, ജിന്നുകൾ അവന്റെ ജിന്നുകളിൽപ്പെട്ട പിശാചികൾ അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട്, കാഫിറുകളെ സഹായിക്കുന്നുണ്ട്. അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ അവരോട് സഹായം തേടാൻ പാടില്ല. കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള പ്രാർത്ഥന അവരോട് നടത്താൻ പാടില്ല. അവരെ കൈവിൽപ്പെട്ട കാര്യം എന്നാ ചോദിച്ചൂടെ? ഡോക്ടറോടും മറ്റൊക്കെ ചോദിക്കുന്നത് പോലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ് അവരനുസരിക്കുന്നുണ്ടെങ്കിൽ, ഇത് സുലൈമാൻ നബിക്ക് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരും, ബിൽഡിംഗ് ഉണ്ടാക്കണമെന്നാ ബിൽഡിംഗ് ഉണ്ടാക്കും, പൊളിച്ചിടാന്നാ പൊളിച്ചിടും. അങ്ങനെ നമ്മക്ക് കീഴ്പ്പെടുത്താൻ തന്നോ? അതാണ് അപ്പൊ നമ്മക്ക് കൺമുന്നിൽ കാണാനോ അവരെ ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്തതുകൊണ്ടാണ് ജിന്നുകളുമായിട്ട് മറ്റ് മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് പോലെ നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്തത്. അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കൈവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ, മലക്കുകൾ സഹായിക്കുന്നല്ലേ, അന്നാ പിന്നെ മഹാത്മാക്കളും സഹായിച്ചൂടേന്ന് ഖുറാഫികള് ചോദിക്കണ നമ്മൾ എന്താ മറുപടി പറയാ? മറുപടി അറിയാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ. എന്നിട്ട് പോരി, നിങ്ങൾ പാലം പണിയൊക്കെ അടക്കല്ലേ, നിങ്ങൾക്ക് മറുപടി കിട്ടൂലപ്പോ. നിങ്ങൾ പാലം പണിയും കുളം തോണ്ടലും ചെടി നടക്കാൻ നിങ്ങളെ പണി, പ്ലാസ്റ്റിക് കൊടുക്കലും അല്ലേ. നേതാവ് ഇപ്പൊ കല്ലിക്കണ്ടി വന്നിട്ട് എന്താ പറഞ്ഞത്? കല്ലിക്കണ്ടിക്കാരോട് ചോദിച്ചു നോക്കി, തൗഹീദ് പറഞ്ഞോ, ശിലായി പ്രസാദത്തിന്റെ ആശയം പറഞ്ഞോ, പ്ലാസ്റ്റിക്കും കൊക്കക്കോളയും. എന്നാലും ജമാഅത്തെ ശൈലിയായാലും ജമാഅത്തെ ഇസ്ലാമിന്റെ ശൈലി എങ്ങനെയാണല്ലോ, അവർക്ക് എൻഡോ സൾഫാനും അതുപോലെ പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങൾ, അവർക്ക് കൊക്കക്കോളയിൽ എത്ര വിഷാംശം ഉണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എക്സ്പ്രസ് ഹൈവേ, അതിനെപ്പറ്റി വാദപ്രതിവാദം നടത്താൻ തയ്യാറാണ്. ആ ജാതിയാവുമല്ലോ ആ നിലവാരത്തിലേക്ക്. അപ്പൊ നേതാവ് കല്ലിക്കണ്ടീന് വന്നിട്ട് ഇവിടെ കുറെ ആള് മൂടും തട്ടി പോയിന്നല്ലോ, എന്തേ കിട്ടി? ഒന്നും കിട്ടൂല. അപ്പൊ അതിന് ഇങ്ങക്ക് മറുപടി അറിയാൻ കഴിച്ചാൽ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പൊ കണ്ടോ ഇനി ഖുറാബികളോട് എന്താ പറയാൻ? ഇതിലൊക്കെ ഇസ്ലാം വായിച്ചോ, മടവൂരികളെ തൗഹീദും കുബൂരികളെ മുതലെടുത്തു വായിച്ചു പഠിച്ചോ, സുന്നമിക്ക് കൊണ്ടേ കൊടുത്തേ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം പറഞ്ഞു കൊടുക്കാൻ. കുബൂരികളെ മുതലെടുപ്പ് എന്താണ്? ഈ പേരോട് പ്രസംഗിക്ക. എന്താ പ്രസംഗിക്കണ? അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട് എന്ന് തക്രിയാസിലായി പ്രസംഗിച്ചു. കണ്ടോ പങ്ക് ഏർക്കാൻ പാടില്ല എന്നല്ലേ മുജാഹിദുകൾ കൂട്ടത്തോടെ ചുരുക്കിലേക്ക് അയാൾ പ്രസംഗം. അത് കഴിഞ്ഞിട്ട് മറ്റവന്റെ വകത്തിന് താങ്ങി ആര് ഇവിടെ പ്രസംഗിച്ചാലും ഇല്ലല്ലാമ അബ്ദുൽ ലത്തീഫ് പോയി. എന്നിട്ട് മുജാഹിദുകൾ ചുരുക്കിലേക്കോ, എന്നിട്ട് ഞങ്ങളല്ല അബ്ദരാ പോയത്,
പേരോട് പറയാം, എന്റെ ചില മുജാഹിദ് സുഹൃത്തുക്കളാണ് എനിക്ക് കാസറ്റ് തന്നത്. ഈ ഇല്ലമിയറുണ്ട്, ഈ കാസറ്റ് എങ്ങാനും ഞാൻ പേരോട് ചെയ്ത് കൊടുത്ത എന്തായിരിക്കും സ്ഥിതി? കൊടുത്തിന്റെ പറയണത് പേരോടിന്റെ പിന്നെ കുറ്റിയാടി പോയി ജില്ലമി ക്ലാസ് എടുത്തോളും. എന്നാ ഞങ്ങൾക്ക് എന്താ പേടി? ഓ പേടിപ്പിക്ക. പേരോടിനെ കൊടുത്ത എന്തായിരിക്കും സ്ഥിതി? സുഹൃത്തുക്കളെ, ഈ പേരോടും ഈ സംസ്ഥാന ജീപ്പ് മൗലവിയും എല്ലാരും ഞങ്ങൾ വാദപ്രചാരം നടത്തുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അവർക്കൊക്കെ മറുപടി കൊടുക്കാനും അറിയാം. ഞങ്ങൾക്ക് അതിൽ വേജാറില്ല. നിങ്ങൾക്ക് വേജാറുണ്ടോ? നിങ്ങൾ പോണ്ട, നിങ്ങൾ ഒഴിഞ്ഞാളി. ഞങ്ങൾ ഒഴിഞ്ഞൂല. ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിച്ചോണ്ടെന്നെ സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും. എത്ര നടത്തി, എത്ര എത്ര വാദപ്രചാരങ്ങൾ ഇവിടെ നടന്നുപോയി. അപ്പൊ സുഹൃത്തുക്കളെ, പങ്കു ചേർക്കലാണ് എന്ത്? അയ്യൂബ് നബിയുടെ രോഗത്തിൽ ശൈത്താൻ പങ്കുണ്ട് എന്ന് പറഞ്ഞ നോക്കി, നിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലേ?